നമസ്കാരം. പുനെയിൽ കൗമാരക്കാരൻ രണ്ടുപേരെ പോർഷെ കാറിൽ അതിവേഗതയിലെത്തി ഇടിച്ചിട്ട് കൊന്ന കേസ്, അത് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയ ചില വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നും പലരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഡ്രൈവറെ കുറ്റമേൽക്കാൻ നിർബന്ധിച്ചു എന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കുട്ടിയുടെ പിതാവ് അടക്കം അറസ്റ്റിലാണ്. അതുപോലെ കുട്ടിക്ക് മദ്യം നൽകിയ പബ്ബിൻ്റെ മാനേജറും ഉടമസ്ഥനും നേരത്തെ അറസ്റ്റിലായിരുന്നു. ജനരോഷവും അല്ലെങ്കിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ രോഷവുമൊക്കെ വലിയ വാർത്തയായിരുന്നു. അതേ തുടർന്നാണ് ഈ വിഷയം ഇത്തരത്തിൽ എത്തിയത്. കാരണം ഈ 17-കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസുകാർ അടക്കം സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാ മേഖലകളിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരൻ്റെ മകന്, 17-വയസ്സുകാരന് സഹായമെത്തി. അതിനുശേഷം ജനങ്ങൾ വിമർശനമുന്നയിച്ചതോടെ, ജനരോഷം ആളിക്കത്തിയതോടെയാണ് പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളും നടപടികളിലേക്ക് കടന്നത്. ഇപ്പോൾ പുനെയിൽ മദ്യലഹരിയിൽ 17-കാരൻ ഓടിച്ച ആഡംബര കാറിടിച്ച് രണ്ടുപേർ മരിച്ച കേസിൽ രണ്ട് ഡോക്ടർമാർ കൂടി അറസ്റ്റിലായി എന്ന വാർത്ത പുറത്തുവരുന്നു. 17-കാരനെ സംരക്ഷിക്കാനായി രക്തസാമ്പിൾ റിപ്പോർട്ടിൽ കൃത്രിമം നടത്തി എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. പുനെ സസൂൺ ജനറൽ ആശുപത്രി ഫോറൻസിക് മേധാവിയെയും മറ്റൊരു ഡോക്ടറെയുമാണ് പുനെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൗമാരക്കാരൻ ഓടിച്ച കാർ ഇടിച്ച് 24 വയസ്സുള്ള രണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ് മരിച്ചത്. രാത്രിയിൽ ഇയാൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു എന്നതാണ് കേസ്. മദ്യത്തിൻ്റെ അംശം 17-കാരൻ്റെ ശരീരത്തിൽ ഇല്ല എന്നതായിരുന്നു തുടക്കത്തിലെ രക്തസാമ്പിൾ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ കൃത്രിമം നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പുതിയ നടപടി. ഡോക്ടർ ജയ് തവാഠെ, ഡോക്ടർ ഹരി ഹാർണോർ എന്നിവരെയാണ് പുനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പുനെയിലെ സർക്കാർ ആശുപത്രിയിലെ ഫോറൻസിക് ലാബിൻ്റെ തലവനാണ് ഡോക്ടർ തവാഠെ. രണ്ട് ഡോക്ടർമാരുടെയും ഫോണുകൾ പിടിച്ചെടുത്തു. സംഭവ ദിവസം ഡോക്ടർ തവാഠെയും പ്രതിയുടെ പിതാവും ഫോണിൽ സംസാരിച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇപ്പോൾ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന 17-കാരൻ്റെ ആദ്യ രക്തസാമ്പിൾ പരിശോധനാ റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു. എന്നാൽ അന്നേ ദിവസം രാത്രി 17-കാരൻ സന്ദർശിച്ച ബാറുകളിൽ ഒന്നിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് 17-കാരൻ സുഹൃത്തുക്കളോടൊപ്പം മദ്യം സേവിക്കുന്നത് വ്യക്തമാണെന്ന് പോലീസ് പറയുന്നു. 17-കാരൻ്റെ ആദ്യ രക്തസാമ്പിളിൽ മദ്യത്തിൻ്റെ അംശം ഇല്ലായിരുന്നുവെങ്കിലും രണ്ടാമത്തേതിൽ മദ്യം ഉണ്ടായിരുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇത് സംശയം ജനിപ്പിച്ചതിനെ തുടർന്നാണ് DNA പരിശോധന നടത്തിയത്. DNA പരിശോധനയിൽ സാമ്പിളുകൾ വ്യത്യസ്ത ആളുകളിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തി. അതായത് 17-കാരൻ്റെ രക്തസാമ്പിൾ മറ്റൊരാളുടെ രക്തസാമ്പിളുമായി മാറ്റിയാണ് കൃത്രിമം നടത്തിയത്. 17-കാരൻ മദ്യപിച്ചിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് ഡോക്ടർമാരടക്കം ശ്രമിച്ചത് എന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. 17-കാരൻ മദ്യലഹരിയിൽ ഓടിച്ച് ആഡംബരക്കാരടിച്ച രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് മദ്യം നൽകിയ പബ്ബ് അടച്ചുപൂട്ടിയിരുന്നു. എക്സൈസ് വിഭാഗമാണ് അടച്ചുപൂട്ടിയത്. നിയമം ലംഘിച്ച് മദ്യം നൽകിയെന്ന പേരിലാണ് പബ്ബ് ഇപ്പോൾ പോലീസ് സീൽ ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ അബ്കാരി നിയമപ്രകാരം 25 വയസ്സാണ് മദ്യം വാങ്ങിക്കാനുള്ള പ്രായം. ബാറുടമയെ നേരത്തെ പുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പബ്ബ് അടച്ചുപൂട്ടിയത്. സംഭവത്തിൽ ഇതുവരെ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബാർ മാനേജരും കാർ ഓടിച്ച 17-കാരൻ്റെ അച്ഛനും നേരത്തെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് ഡോക്ടർമാർ കൂടി അറസ്റ്റിലാകുന്നത്. ഇതൊക്കെ ആസൂത്രണം ചെയ്ത കുട്ടിയുടെ മുത്തച്ഛനെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം ശക്തമാണ്. അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് 17-കാരൻ അറസ്റ്റിലായെങ്കിലും അയാൾക്ക് ജാമ്യം ലഭിച്ചതാണ് വലിയ പ്രശ്നമായത്. അതിനുശേഷം ഇയാളുടെ ജാമ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. മകന് ലൈസൻസ് ഇല്ല എന്നറിഞ്ഞിട്ടും വാഹനം നൽകിയെന്ന കേസാണ് കുട്ടിയുടെ അച്ഛനെതിരെ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ മദ്യപാന പാർട്ടിക്ക് പങ്കെടുക്കാൻ അനുവാദം നൽകി എന്ന വകുപ്പും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്.